നമ്മുടെ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നവനാകുന്നുവെന്ന് നമ്മളെ കേൾപ്പിച്ചു. നമ്മുടെ ദൈവം ജീവിക്കുന്നവനാകുന്നു, അവൻ നമ്മോട് കൂടെ ഇരിക്കുന്നവനാകുന്നു, നമ്മെ നടത്തുവാനായിട്ട് കഴിയുന്നവനാകുന്നു. നമ്മുടെ ദൈവത്തിന് വീര്യമുള്ള ഒരു ഭുജമുണ്ട്. അവൻ്റെ കരം ബലമുള്ള കരമാണ്. അവൻ്റെ കരം വല്ലഭത്വമുള്ള കരമാകുന്നു. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാം. യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കൈന്മേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപകലക്ഷ്യമായും ഇരിക്കണം. ബലമുള്ള കൈകൊണ്ടല്ലോ യഹോവ നിന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത്. ബലമുള്ള കൈകൊണ്ടല്ലയോ യഹോവ നിന്നെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ചത്. ഒരുപക്ഷെ ഇതെത്ര വലിയ കാര്യമാണോ എന്ന് ചിലപ്പോഴെങ്കിലും നാം ചിന്തിച്ചു പോയേക്കാം. എന്നാൽ ഓർക്കേണ്ടതായ ഒരു കാര്യം, യാതൊരു വിധമായ ആയുധവും ഇല്ലാതെ നിസ്സഹായരായ കുറേ അടിമകളുടെ ഒരു കൂട്ടം, കാരണം അവർ അടിമകളായിരുന്നുവല്ലോ അവിടെ, അടിമകളായ ആളുകൾ ഒരു സുശക്തമായ രാജാവിൻ്റെ കയ്യിൽ നിന്നും വഴുതി പോരുക എന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളിൽ അതൊരിക്കലും സംഭവിക്കുവാൻ സാധ്യതയില്ലാത്തതായ കാര്യമാണ്. എന്നാൽ നമ്മുടെ ദൈവം വലിയവനാകിയാലും തൻ്റെ ജനത്തെ മറന്നു കളയാതിരിക്കുന്നവനാകിയാലും അവൻ തൻ്റെ കരം അവിടെ പ്രവർത്തിച്ചു. അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി 400-ലധികം വർഷം അന്യദേശത്ത് പോയി താമസിക്കുമെന്ന്. എന്നാൽ അവരൊരു കുടുംബമായിട്ട് പോയി, മിസ്രയീമിലേക്ക് പോയി, യാക്കോബും മക്കളും പോയി. തിരികെ വരുമ്പോൾ അവർ ഒരു രാഷ്ട്രമായിട്ട്, ഒരു നേഷനായിട്ട് മടങ്ങി വരുവാനായിട്ട് ദൈവം അവരിടയാക്കി. അവർ അടിമകളായിട്ടാണ് അവർ ജീവിച്ചതെങ്കിലും ആദ്യകാലങ്ങളിൽ ജോസഫിൻ്റെ കാലം വരെയും അവർ നല്ല രീതിയിലും സുഭിക്ഷതയിലും കഴിഞ്ഞു. എന്നാൽ പിന്നീട് നമുക്കറിയാം, അവരെ അറിയാത്തതായ ഒരു രാജാവ് വന്നു, അവരോട് കഠിനമായിട്ട് ഇടപെട്ടു. കാരണം അവരെ എന്നേക്കുമായി അവിടെ ഇടുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് കഠിനമായിട്ട് ഇടപെടുന്നതായ ഒരു രാജാവ് വരുവാൻ കാരണമായതും. അല്ല എന്ന് വരികിൽ അവർ മിസ്രയീമിൻ്റെ സുഖശീതളയിൽ അവിടെ തന്നെ കഴിയുമായിരുന്നു. നമുക്കറിയാം, എന്നിട്ട് കൂടെ ഇതൊക്കെ ആയിട്ട് പോലും അവർ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്കവിടെ ഉള്ളി വെറുതെ കിട്ടിയിരുന്നു, നിങ്ങൾക്കവിടെ മീൻ വെറുതെ കിട്ടിയിരുന്നു, നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഇറച്ചി കലങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ ആയിട്ട് പോലും അവർ പറയുന്നതാ. ചിലപ്പോഴെങ്കിലും വല്ലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടോ, ഞാൻ പണ്ട് നിന്നിരുന്ന സമയമായിരുന്നുവെങ്കിൽ, അവിടെ ആയിരുന്നുവെങ്കിൽ എനിക്കൊരു കുറേ കൂടെ ഒരു എന്താ പറയുക, ഒരു കംഫർട്ട് സോൺ ചിലപ്പോൾ കിട്ടുമായിരുന്നേനെ. പക്ഷെ ആ ചിന്ത അവരിലും വന്നു. എന്നാൽ ഓർക്കണം, ഇതിൻ്റെ മധ്യേ ദൈവം അവരെ വിടുവിപ്പാനായിട്ട് ശക്തിയുള്ളവനായിരുന്നു. ഒരു ആയുധവുമില്ലാതെ ഇപ്രകാരം രാജാവിനെ അല്ലെങ്കിൽ പറവോനെ ലാഭമുണ്ടാക്കിക്കൊണ്ടിരുന്നതായ ഒരു വലിയ ജനത അവിടെ നിന്ന് വിടുവിച്ചു വരാൻ വലുതായ ദൈവത്തിൻ്റെ കരം തന്നെ വേണ്ടി വന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ബലമുള്ള കൈക്കൊണ്ടല്ലയോ യഹോവ നിന്നെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ചത്. നമ്മളും ആത്മീയമായൊരു മിസ്രയീമിലായിരുന്നു, നമ്മെയും ഒരു ബലമുള്ള കൈകൊണ്ടവൻ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ചു. നാമും ഫറവോന്റെ കീഴിൽ അടിമകളായിട്ട് കഴിയുകയായിരുന്നു. സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുവാൻ കഴിയാതെ ഫറവോ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അടിമനുഖത്തിൻ കീഴേ ആയിരുന്നു നാമും. എന്നാൽ ദൈവത്തിൻ്റെ വലുതായ ശക്തമായ കരം നമുക്ക് അനുകൂലമായിട്ട് വരികയാൽ ഫറവോന്റെ അടിമനുഖത്തിൽ നിന്നും നമ്മെ വിടുവിച്ചു. നാം പാടാറുണ്ട്, ഫറവോന് ഞാനിനി അടിമയല്ല, നാം പരമസിയോനിനി നമ്മുടെ അന്യരും പരദേശികളാണെന്ന് വരികിലും അത് ഈ ലോകത്തിൻ്റെ. എന്നാൽ അതേസമയം നാം ഇന്ന് ദൈവഭവനത്തിൻ്റെ സ്വന്തക്കാരും ദൈവഭവനക്കാരും ആയി അവൻ നമ്മെ മാറ്റി. ഫറവോന്റെ അടിമനുഖം തകർത്തു, അവൻ നമ്മെ വിടുവിച്ചു. ബലമുള്ള കൈകൊണ്ട് അവൻ നമ്മെ വിടുവിച്ചു. അവൻ നമ്മെ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും അടിമനുഖത്തിൽ നിന്നും അവൻ്റെ ദാസ്യ പ്രവർത്തനങ്ങളിൽ നിന്നും അവൻ നമ്മെ വിടുവിച്ചു. അവൻ നമ്മെ സ്വതന്ത്രരാക്കി. നാം ഇന്ന് സ്വതന്ത്ര ആകുന്നു. ക്രിസ്തുയേശു നിങ്ങൾക്ക് എന്ത് ചെയ്ത സാഹചര്യം വരുത്തിയാൽ പിന്നെന്ത് ചെയ്യണം? അതിൽ തന്നെ ഉറച്ചു നിൽപ്പിൻ. പിന്നെയും ഇനി ചെന്നിട്ടിനി അടിമനുഖത്തിലിനി കുടുങ്ങിപ്പോകരുത്. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം
ഉറ്റുനോക്കുവാനായിട്ട് ചില ആളുകൾ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവർ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടല്ല പിന്നെയോ നിങ്ങൾക്കുള്ള ആ സ്വാതന്ത്ര്യം കവർന്നെടുക്കുവാൻ വേണ്ടി. ദൈവം നമ്മെ എപ്രകാരം വിടുവിച്ചു, അവൻ എപ്രകാരം സ്വാതന്ത്ര്യം നൽകി, എന്തെല്ലാം അടിമത്തത്തിൽ നമ്മെ അവൻ നമ്മെ വിടുവിച്ചു. നമുക്ക് ഒരു സ്ഥലത്തേക്ക് പറപ്പണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കേണ്ടിയിരുന്നു. സമയം നോക്കണം, നാള് നോക്കണം, എന്തെല്ലാം നോക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ദൈവം അതിൽ നിന്നൊക്കെ നമ്മെ വിടുവിച്ചു, അടിമത്തത്തിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചു. 89 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിനക്ക് വീരമുള്ളൊരു ഭുജമുണ്ട്, നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതവുമാകും. നാം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദൈവത്തിന് വീരമുള്ളതായ ഒരു ഭുജമുണ്ട്. കാരണം അവൻ്റെ ആജ്ഞയാൽ ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചവനാകുന്നു നമ്മുടെ ദൈവമെങ്കിൽ അവൻ്റെ കൈക്ക് അവൻ്റെ കൈ ബലമുള്ള കൈയാകുന്നു, അവൻ്റെ കൈ വീര്യമുള്ളതായ കൈയാകുന്നു, ആ വലം കൈ ഉന്നതവുമാകുന്നു. കാരണം ദൈവം സർവശക്തനാകുന്നു, സർവജ്ഞാനിയാകുന്നു, സർവവ്യാപിയാകുന്നു. ഇങ്ങനെയുള്ളവൻ്റെ കരം അത് വീര്യമുള്ളതായ കരം തന്നെയാണ്, അവൻ്റെ കൈ ബലമുള്ളത് തന്നെയാകുന്നു, അവൻ്റെ വലം കൈ ഉന്നതവുമാകുന്നു. നമുക്കറിയാം സങ്കീർത്തനം എഴുതുന്നതായ വ്യക്തി ലേഖനകർത്താവ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാകുന്നു ഇപ്രകാരമുള്ളതായ കാര്യങ്ങൾ ഗ്രഹിച്ചത്. നമുക്കിന്നൊരു കാര്യം അറിയാൻ കഴിയും, അവരെ നടത്തിയതായ ദൈവം, ഇപ്രകാര സങ്കീർത്തനക്കാരനെ നടത്തിയവനായ ദൈവം നമ്മെയും നടത്തും. അവർക്ക് മുൻപ് ഒരു കാര്യം അവർക്ക് പറയാനായിട്ടില്ല, എന്നാൽ ദൈവം അവരെ വ്യത്യസ്തമായ സ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഇടപെട്ടു. നമുക്കറിയാം അബ്രഹാമിന് ദൈവം യഹോവ ഇരയായിട്ട് യഹോവ കരുതുന്നവനായിട്ട് ഇടപെട്ടു, യഹോവ നിസ്സിയായിട്ട് ഇടപെട്ടു, യഹോവ ക്ഷമ്യായിട്ട് ഇടപെട്ടു. അങ്ങനെ ഓരോ വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യങ്ങളുടെ സമയത്ത് ദൈവം ഇടപെട്ടതായ വിധങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ എത്രയോ തവണ ഈ വീര്യമുള്ളതായ ഭുജം നാം കണ്ടിട്ടുണ്ട്. നമ്മുടെ ആത്മീയമായ വിഷയങ്ങളിലും ഭൗതികമായ വിഷയങ്ങളിലും ദൈവം എത്രയോ തവണ നമ്മോട് ഇടപെട്ടിട്ടുണ്ട്. അവൻ്റെ കൈ നമുക്ക് അനുകൂലമായിട്ട് എത്രയോ തവണ ഇരുന്നിട്ടുണ്ട്. നമ്മുടെ ദൈവത്തെ പോലെ, യേശുവിൻ്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനും ഇല്ല. അവൻ നമ്മുടെ സഹായത്തിനായിട്ട് ആകാശങ്ങളിൽ കൂടെ അവൻ വാഹനമേറി വരുവാൻ കഴിയുന്നവനാകുന്നു യേശുവിൻ്റെ ദൈവം. അവൻ നമ്മുടെയും ദൈവമാകുന്നു. യെശയ്യാ പ്രവാചന പുസ്തകം 63 അധ്യായം എൻ്റെ 12 വാക്യമൊന്ന് വായിക്കാം. തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാകേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടരാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവനെവിടെ. അവന്റെ മഹത്വമുള്ള ഭുജമാണ് മോശയുടെ വലം കൈക്ക് ചെല്ലുവാൻ ഇടയാക്കിയത്. മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിൽ എന്തുണ്ട്? നിന്റെ കയ്യിലുള്ള വടി കടൽ ചെങ്കടലിന്റെ മേൽ നീട്ടുക. നമുക്കറിയാം ആ രാത്രി മുഴുവനും വെള്ളം കടലിനെ അടിച്ചു, അതവർ കടക്കുവാൻ കഴിയുന്നതായ ഒരു വഴിയായിട്ട് മാറി. ഇന്നേ വരെ ഇപ്രകാരമുള്ളതായ ഒരു വഴി പിന്നീടുണ്ടായിട്ട് നമുക്ക് ചരിത്രത്തിലെവിടെയും കാണുവാനായിട്ട് കഴിയുകയില്ല. കാരണം ഈ വഴി ദൈവത്തിൻ്റെ കരം ശാശ്വതമായ നാമം ഉണ്ടാക്കുവാനായിട്ട് കഴിയുന്നതായ കരമാകുന്നു. വെള്ളം ഇപ്രകാരം അത്ഭുതകരമായ രീതിയിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി വിഭാഗിക്കപ്പെടുകയും അതേസമയം അവരെ പരിപാലിക്കുന്നതിന് വേണ്ടി വീണ്ടും കൂട്ടിയോജിക്കപ്പെടുകയും ചെയ്തതായ ചരിത്രം ഇന്നേ വരെ, ഏകദേശം നമ്മുടെ ഈ മനുഷ്യ ചരിത്രം 6000 വർഷമാണെന്നാണല്ലോ പറയുന്നത്, ഏകദേശം കൃത്യമായിട്ടല്ല, ഇന്നേ വരെ കാണുവാൻ കഴിയുകയില്ല. യഹൂദന്മാരെ കണക്കനുസരിച്ച് ഏദൻ തോട്ടത്തിൽ നിന്നും ആദാമിനെ പുറത്താക്കിയ ശേഷം 6000 വർഷം തികഞ്ഞതായ സമയമാണ് 2 October എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആദാമിനെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കിയ ശേഷം 6000 വർഷം തികയുന്ന സമയമായിരുന്നു കഴിഞ്ഞ 2 October വൈകിട്ട് 6:30. അവരുടെ കണക്കുകൾ അങ്ങനെയാണ് അവരുദ്ധരിക്കുന്നത്. ഈ സമയത്തോളവും ഇങ്ങനെയുള്ളതായ ഒരു അത്ഭുതം വേറെ ആരെങ്കിലും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയില്ല. നമ്മുടെ ദൈവം ഒഴികെ അവൻ്റെ കൈ തനിക്കൊരു ശാശ്വതമായൊരു നാമമുണ്ടാക്കി, ചെങ്കടലിനെ അവൻ വിഭാഗിച്ചു, തൻ്റെ ജനത്തെ മിസ്രയീമിൽ നിന്നും
അവൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച് കൊണ്ടുവന്നു. അവർ മോശയോട് ചേരുവാനായിട്ട് സ്നാനമേറ്റു. ദൈവം നമ്മയെയും ഇതുപോലെ ഒരു വലുതായ കടലിൻ്റെ നടുവിലൂടെ നമ്മയെയും നടത്തി. നാം കർത്താവിനോടുകൂടെ ചേർന്നു, മറുകരയണഞ്ഞു. അവൻ നമ്മെ ഓർക്കുന്നവനാകുന്ന ദൈവമാകുന്നു. അവൻ നമുക്ക് അനുകൂലമായിരിക്കുന്ന ദൈവമാകുന്നു. അവൻ നമ്മെ നടത്തുവാൻ കഴിയുന്നവനാകുന്നു. വീണ്ടും നമുക്ക് നോക്കുവാൻ കഴിയും, ഈ കരം ശക്തിയുള്ളതാണ്, ബലമുള്ളതാണ്. അതേസമയം ഇത് നമുക്ക് അനുകൂലമല്ല എന്ന് വരികിൽ കാര്യമില്ലല്ലോ. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കരം നമുക്ക് അനുകൂലമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നല്ലോ, ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം, ഇഫ് ഗോഡ് ബിഫോർ അസ് ഹു ക്യാൻ ബി എഗൈൻസ്റ്റ് അസ്. ദൈവം നമുക്ക് അനുകൂലമായിരിക്കുമ്പോൾ വേറെ ആർക്ക് നമ്മെ എതിർക്കുവാൻ കഴിയും, അല്ലെങ്കിൽ നമ്മോട് എതിർപ്പാൻ കഴിയും? കാരണം അവ നമുക്ക് അനുകൂലമാണ്. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഈ എസ്ര ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നൽകിയ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. അവന്റെ ദൈവമായ യഹോവയുടെ കൈ അവന് അനുകൂലമായിരിക്കാൽ രാജാവ് അവന്റെ അപേക്ഷയൊക്കെയും അവന് നൽകി. അവൻ ഈ എസ്ര ദൈവത്തിന്റെ ഫേവറിലായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കൈ എസ്രയോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കൈ അനുകൂലമായിരുന്നു. നാം ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമായിരിക്കുമ്പോൾ, നാം അവൻ്റെ ഫേവറിൽ ആയിരിക്കുമ്പോൾ, അവൻ നമ്മെ പരിപാലിക്കുവാൻ കഴിയുന്നവനാകുന്ന ഉന്നതനാകുന്നു എന്ന് കാണുവാൻ കഴിയും. ഈ കരം നമുക്ക് അനുകൂലമായിരിക്കുന്ന കരമാകുന്നു. കാരണം നമുക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ടതായ ഒരു കരമാകുന്നു അത്. നമുക്ക് വേണ്ടി കരം തുളയ്ക്കപ്പെട്ടുവെങ്കിൽ ഈ കരത്തിൻ്റെ ആ തുളയ്ക്കപ്പെട്ട ഭാഗത്ത് എൻ്റെയും നമ്മുടെ ഓരോ വ്യക്തികളുടെയും പേര് എഴുതിയിരിക്കുന്നു എന്ന് വരികിൽ ഈ കരം നമുക്ക് അനുകൂലമല്ലാതിരിക്കുമോ? അതുകൊണ്ട് നാം ഓർക്കേണ്ട ഒരു കാര്യം, ഒരു കാലത്തും ഈ കരം നമുക്ക് പ്രതികൂലമായിരിക്കുകയില്ല. നാം അവൻ്റെ മക്കളാണ്. അതിനാൽ അവൻ്റെ രക്തത്തിൻ്റെ വിലയാകുന്നു. അവൻ നമുക്ക് അനുകൂലമായിരിക്കും. ദൈവം നമുക്ക് അനുകൂലമായിരിക്കും. അവൻ നമ്മെ അനുകൂലമായി നമുക്ക് അവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ ഒരു നാളും കൈവിടുന്നവനല്ല. അവൻ്റെ രക്തം കൊടുത്തത് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ അവൻ നമ്മെവിനെ മറക്കുമോ? നമ്മൾ വായിക്കുന്നല്ലോ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നൽകാതിരിക്കും. എന്നാലും നമ്മുടെ ജീവിതത്തിൽ നാം നേരത്തെ കേട്ടതുപോലെ ചില സമയത്തെങ്കിലും ചില സംശയങ്ങളൊക്കെ വരുമ്പോൾ നാം ചിന്തിക്കും, അല്ലെ, ചിന്തിച്ച് പോവാൻ സാധ്യതയുണ്ട്, നമുക്ക് അനുകൂലമായിട്ടൊരു കരവും ഇല്ലല്ലോ എന്ന്. എന്നാൽ ഓർക്കണം, നമുക്കൊരു ശാശ്വതമായൊരു കരമുണ്ട്. ഒരിക്കലും ഇളകാത്തതായൊരു കരമുണ്ട്. ഒരിക്കലും മാറിപ്പോകാത്ത ഒരു കരമുണ്ട്. ഒരിക്കലും ആരാലും പിടിച്ച് മാറ്റുവാൻ കഴിയാത്തൊരു കരമുണ്ട്. ആ കരം നമ്മെ പരിപാലിക്കുവാൻ മതിയായ കരമാകുന്നു. നമ്മെ സംരക്ഷിക്കുവാൻ മതിയായ കരമാകുന്നു. നമുക്ക് അനുകൂലമായിരിക്കുന്ന കരമാണ് ദൈവത്തിൻ്റെ കരം. നമുക്ക് അനുകൂലമായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ കരം എപ്പോഴും നമ്മോട് കൂടെയുണ്ടെന്ന് തന്നെയാണ്. അവൻ നമ്മെ നടത്തുവാൻ, അവൻ നമ്മെ പരിപാലിക്കുവാൻ അവൻ മതിയായ. എത്ര ആശ്വാസമാകുന്നു ഈ കരം നമുക്ക് അനുകൂലമാണെന്ന് അറിയുമ്പോൾ. മറ്റെല്ലാ കരങ്ങളും മാറിപ്പോയാലും, മറ്റെല്ലാ സഹായങ്ങളും മാറിപ്പോയാലും ഈ കരം നമ്മോട് കൂടെയുണ്ടെന്ന് വരികിലേ ശാശ്വതമായ സഹായം നൽകുന്നതായ കരമാകും. ഈ കരം നമ്മെ താങ്ങുന്നതായ കരമാകുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. യെശയ്യാ പ്രവാചക പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, നമുക്ക് പരിചയമുള്ള വാക്യങ്ങളാണ് എല്ലാം. യെശയ്യാ പ്രവാചക പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നമ്മെ താങ്ങുന്ന കരമാണ് ഈ കരം. വല്ലഭത്വമുള്ള കരമാണ് ഈ കരം. നമുക്ക് അനുകൂലമായിരിക്കുന്ന കരമാണ് ഈ കരം. നമ്മെ ഒരിക്കലും തളർന്നു പോകാതെ താങ്ങുന്ന കരമാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ പുകയുന്ന തിരി കെടുത്തുകയില്ല, അവൻ ചതഞ്ഞ ഓട ഒടിച്ച് കളയുകയില്ല. നമ്മൾ ആരും പുകയുന്ന തിരി കത്തുവാൻ അനുവദിക്കുകയില്ല. ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലായാലും അങ്ങനെ തന്നെയാണല്ലോ, എണ്ണയില്ലാതൊരു തിരി പോഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഓടിച്ചെന്ന് കരിന്തിരി കത്തുന്ന ആർക്കും ഇഷ്ടമല്ല, നമ്മൾ പോയി കെടുത്തു. നമുക്കറിയാം, നമ്മൾ ഓട ഉപയോഗിക്കുന്നവരാണല്ലോ മാറാലൊക്കെ അടിക്കാനായിട്ട്.
ഒരു ഓട ഒടിഞ്ഞു പോയി നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അത് ഉപയോഗിക്കുകയോ? അത് കട്ടിത് കളയും, വേറെ കഷ്ണം കൂട്ടി വായിപ്പിക്കും. എന്നാൽ അവൻ എന്ത് ചെയ്യുന്നു? ചതഞ്ഞ ഓട അവനെന്ത് ചെയ്യുന്നില്ല, കുടിക്കാത്തവൻ. ഒന്നിനും കൊള്ളുകയില്ലാത്ത കാര്യത്തെ എന്നിട്ടും അവൻ തിരസ്കരിച്ച് കളയാത്തവനാകുന്നു. പുകയുന്ന തിരി എല്ലാവർക്കും അസഹ്യമാണ്, പുകയുന്ന തിരിയുടെ ഗന്ധം. എന്നാൽ അവനത് കെടുത്തി കളയുന്നവനല്ല. നാം ഓർക്കേണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ അവൻ നമുക്ക് അനുകൂലമായിരുന്നു. പുകയുന്ന തിരി കെടുത്താത്തവൻ, ചതഞ്ഞ ഓട ഉടച്ചു കളയാത്തവൻ നമ്മെ ഇത്രത്തോളം നിലനിർത്തി, അവൻ ജയോത്സവമായി നമ്മെ നടത്തി. നമ്മുടെ പഴയകാല അനുഭവം ഓർത്താൽ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ ജീവിതം പുകയുന്ന തിരിയായിരുന്നില്ലേ, ചതഞ്ഞോട പോലെയായിരുന്നു. എന്നാൽ അതിലേക്ക് അവൻ തൻ്റെ എണ്ണ പകർന്നു, നമ്മെ ജ്വലിക്കുന്ന പ്രകാശമുള്ള തിരിയാക്കി മാറ്റി. ചതഞ്ഞതായ ഓടയിലേക്ക്, ബലമില്ലാത്തിടത്തേക്ക് അവൻ്റെ ബലത്തെ പകർന്ന് ചതഞ്ഞതായ അവസ്ഥയെ അവനെ മാറ്റിയെടുത്തു മാറ്റി. ഈ കരം നമ്മെ താങ്ങുന്നതായ കരമാണ്. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇവിടെ നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കരമാണല്ലോ വലം കൈ. ഇപ്പം നമ്മുടെ മനുഷ്യ ഭാഷയിൽ നമുക്കറിയാവുന്ന രീതിയിൽ പറയുക, വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അപ്പം നമുക്ക് ഇടത്തെ കൈ കൊണ്ട് താങ്ങുന്നതിനൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സാധാരണ വലം കൈ മാറുന്ന കാര്യമായിട്ട്, ഇടത്തെ കൈ ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല. വലം കൈ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എപ്രകാരം എന്ത് ചെയ്യാനായിട്ട് അവർക്ക് എന്ത് വേണം? വലം കൈ വേണം. ചോറുണ്ണാനും അല്ലെങ്കിൽ വേറെ ആ കല്ലെടുത്തെറിയാനും, നമുക്ക് ഇടത്തെ കൈ കൊണ്ട് കല്ലെടുത്തെറിയാൻ പ്രയാസമാണ്, അത് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. നമുക്ക് ബലമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ത് വേണം? എപ്പോഴും നാം വലം കൈ തന്നെ ഉപയോഗിക്കുക. വലം കൈമാർ വലം കൈ തന്നെ ഉപയോഗിക്കുക. എന്നാൽ ഇവിടെ മാനുഷികമായ രീതിയിൽ പറയുക, എൻ്റെ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുന്നു പറഞ്ഞ ദൈവത്തിൻ്റെ താങ്ങൽ അത്രയും ശക്തമായിട്ടുള്ളതാണ്, അത്രയും നമ്മെ അവൻ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് മതിയായവനാണ്, അവൻ്റെ താങ്ങുന്നതായ കരമാണ്. നമ്മൾ ആദ്യം ഈ വാക്യം വായിച്ചാൽ നീ ഭയപ്പെടേണ്ട അല്ലേ, നിന്നോട് കൂടെയുണ്ട്. ഇപ്പം നമ്മൾ നമുക്കറിയാം 366 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, 366 പ്രാവശ്യം. അപ്പോൾ ഏതെങ്കിലും കൊല്ലം ഈ ലീപ്പ് ഇയർ ആയിട്ട്, എല്ലാ കൊല്ലം 365 ദിവസമല്ലേ ഉള്ളൂ, ലീപ്പ് ഇയർ ആയ കൊല്ലം പോലും ഒരു ദിവസം പോലും നമ്മൾ ഭയപ്പെടേണ്ട എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ഇത് ഞാൻ പറയുന്നല്ല കേട്ടോ, ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ അവരോട് പറയുന്നത് തന്നെയാണ് ഭയപ്പെടേണ്ട എന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ പ്രത്യക്ഷതയിൽ അവരും പറയും, ദൈവം പറയുന്നത് എന്താ? ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്. കാരണം എന്താ? നമ്മൾ ഈ ദൂതന്മാരെ കണ്ടാൽ ഭയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ നമ്മളെന്ത് ചെയ്യും? അദൃശ്യരായിട്ട് നമ്മെ താങ്ങും. അവരുടെ രൂപം കണ്ടാൽ നമുക്ക് ചിലപ്പോൾ ഭയം തോന്നും. ദാനിയേലിനോട് പറയുന്നുണ്ടല്ലോ, പ്രിയപുരുഷനായ ദാനിയേൽ നീ ഭയപ്പെടേണ്ട. ദാനിയേൽ പറയുന്നു, ഈ ദൂതന്മാരെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? അവൻ ഒട്ടും ബലമില്ലാതെയായി, അവൻ കവിണ്ണു വീണു എന്ന് പറഞ്ഞു. എഴുന്നേൽപ്പാൻ പോലും കഴിയാത്ത അവസ്ഥയായി. കാരണം എന്താ? ദൂതന്മാരെ കണ്ടാൽ പലപ്പോഴും നമ്മളങ്ങനെ ഭയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൂതന്മാർ നമ്മളെ എന്ത് ചെയ്യും? സഹായിപ്പം. നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ അവരെ എങ്ങനെ നിൽക്കുന്നത്? അദൃശ്യരായിട്ട് നിൽക്കുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, കാരണം എന്താ? അവരെ കണ്ടാൽ നമുക്കൊരു പക്ഷേ ഭയം വന്ന് പോയെങ്കിലും ഒന്ന് കയറി അവരെന്ത് ചെയ്യുന്നു, അവർക്ക് നമ്മൾ കാണാത്ത രീതിയിലും വന്ന് നമ്മളെ പരിപാലിക്കാൻ കഴിയും. ഞാൻ ഓർക്ക് 2 ദിവസം മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം, ഞാൻ എൻ്റെ വീട്ടിൽ ഈ സൈഡിലുള്ള ഈ വീടിൻ്റെ അകത്ത് മുറിയിലുള്ള അടുത്ത് ഈ സാധനങ്ങൾ കയറ്റി വയ്ക്കുന്ന ഒരു ഭാവം വാർത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു പെട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ടിലിൻ്റെ മുകളിൽ കയറി. കട്ടിലിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഹൈറ്റ് എത്തില്ല. അപ്പോൾ കട്ടിലിൻ്റെ അറ്റത്തെ പടി ഉണ്ടല്ലോ, അത് കുറച്ച് മണി ഹൈറ്റുള്ളതല്ലേ, അതിൻ്റെ മുകളിൽ കയറി നിന്നു. അപ്പോൾ കയറി നിന്നപ്പോൾ എനിക്ക് കയ്യെത്തും. കയ്യെത്തിയിട്ട് ഞാൻ എടുക്കുന്നവരോട് എൻ്റെ മുണ്ടിൻ്റെ കുത്തഴിഞ്ഞു. മുണ്ടിൻ്റെ കുത്തഴിഞ്ഞു മാത്രമല്ല, അതെൻ്റെ മുണ്ടിൻ്റെ കുത്ത് കൈ ഇതിൻ്റെ പടിയുടെ മുകളിലായി. അപ്പോൾ എൻ്റെ കാല് അതിനോട് ചവിട്ടി നിന്നു. പെട്ടെന്ന് എനിക്ക് ഇറങ്ങാനും പറ്റാത്ത വല്ലാത്തൊരവസ്ഥയും ഞാൻ അവിടെ നിന്ന് താഴെ പെട്ടെന്ന് തന്നെ വീണു. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു വേദന പോലും അറിയാതെ ഈ കട്ടലിൻ്റെ മുകളിൽ നിന്ന് മാത്രമല്ല, കട്ടലിൻ്റെ അറ്റത്തുള്ള പടിയില്ലേ, ആ പടിന് മുകളിൽ നിന്നാണ് വീണത്. നേരെ താഴത്തേക്ക്, ഇത്രയും പ്രായമുള്ള ഒരാൾ ഇങ്ങനെ നേരെ താഴത്തേക്ക് വീണത്. അപ്പോൾ ഞാൻ ആലോചിക്കുക, ചെറിയൊരു പോറൽ മാത്രം കൂടെ ഇങ്ങനെ ഒരു പതുക്കെ ചോര പോലും ഇങ്ങനെ പൊടിയാന്ന് പറയാം, അത് മോ ചെറിയൊരു ഇത് മാത്രം, ഒരു 1/2 നീളത്തിൽ, അത് ചെറിയൊരു സ്ക്രാച്ച് മാത്രം. ഞാൻ ആലോചിക്കുക, ദൈവമേ എന്നെ ദൂതന്മാരയച്ച് നിങ്ങൾ കാവൽ ചെയ്യുന്ന ഞങ്ങളുടെ വഴികൾ എത്ര വലിയതാണ്. ഞാൻ വീണത് ഞാൻ അറിഞ്ഞില്ല. ഈ വീണിട്ട് താഴെ വീണിട്ട് ഞാൻ ഈ വീണത് ഞാൻ അറിയാത്ത രീതിയിലായി. എനിക്കൊരു വേദന തോന്നിയില്ല, ഒരു പ്രയാസം ഉണ്ടായില്ല. തല താഴെ ഞാൻ വീണു എന്ന് എനിക്കറിയാം, ഒരു പ്രയാസം ദൈവം ഉണ്ടായില്ല.
അടുത്തുള്ള റൂമിലുള്ള എൻ്റെ ഭാര്യ പോലും അറിഞ്ഞില്ല ഞാൻ ഇത്രയും ഹൈറ്റിൽ നിന്ന് വീണവർ. ഞാൻ പറയാനും പോയില്ല, കാരണം പറഞ്ഞാൽ വിഷമാവും. അതുകൊണ്ട് കാരണം നിങ്ങൾ ഓരോന്ന് ചെയ്യാൻ വേണ്ടി കയറി നിൽക്കും, ഒരു കോണി മേടിക്കാൻ പറഞ്ഞാൽ മേടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പറയാറുള്ളതുകൊണ്ട് കോണി മേടിച്ചിട്ട് ഇനി പറയുള്ളൂ വിവരിച്ചിട്ട് നിൽക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരെന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, അവരദൃശ്യമായ കരങ്ങൾ കൊണ്ട് നമ്മൾ വായിക്കും. 91 സങ്കീർത്തനം വായിക്കുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ കാക്കേണ്ടതിനെ എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അപ്പോൾ അവർക്ക് അവർ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുക കർത്താവ്. നമുക്ക് അവരെ കാണാൻ കഴിയുന്നില്ല, പക്ഷെ അതേസമയം അവർ തമ്മെ സഹായിപ്പാൻ നമ്മളോട് കൂടെയുണ്ട്. നമുക്കറിയാം, നമ്മൾ ഒരിക്കൽ ഈ എനിക്ക് ഇപ്പോൾ വരുന്നില്ല കേട്ടോ, ഗോസ്പെൽ ത്രൂ അല്ലേ, അതിപ്പോൾ വരുന്നില്ല, അതും വരുന്നില്ല. അതിൽ ഒരിക്കൽ ഒരു വീഡിയോ ക്ലിപ്പിംഗ് വന്നിരുന്നു, എനിക്ക് നന്നായിട്ട് തോന്നി. കാരണം അദൃശ്യ മണ്ഡലത്തെ കാര്യങ്ങൾ അതിനകത്ത് കാണിച്ചിട്ട് ദൈവദൂതന്മാരുടെ പ്രൊട്ടക്ഷനും അതേസമയം അന്ധകാര ദൂതന്മാരുടെ കാര്യങ്ങളെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. നന്നായിട്ട് എനിക്ക് തോന്നി, ഒരാളൊരു ദൈവമനുഷ്യൻ നടന്നു പോകുമ്പോൾ എങ്ങനെയാണ് അയാൾ ദൂതന്മാരുടെ കാവലിൽ പോണേന്നുള്ളത്, അവർ ആത്മമനുഷ്യൻ എങ്ങനെ പോണേന്ന് അതിനകത്ത് നന്നായിട്ട് ആ ഇതിൽ കാണിച്ചിരുന്നു, ആ വീഡിയോയിൽ അവർ കാണിച്ചിരുന്നു. നല്ലൊരു ക്ലിപ്പിംഗ് ആയിരുന്നു അത്. അപ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ ദൂതന്മാരെ എന്നാൽ മറ്റവർക്കാരും കാണാൻ കഴിയുന്നില്ല, ഇങ്ങേക്ക് പോലും അത് കാണാൻ കഴിയുന്നില്ല. നമുക്ക് അദൃശ്യമായ കരങ്ങളാൽ അവൻ നമ്മെ താങ്ങുന്നുണ്ട്, ദൈവത്തിൻ്റെ കരം നമ്മെ താങ്ങുന്നുണ്ട്, ദൈവത്തിൻ്റെ കരം നമ്മെ പരിപാലിക്കുന്നുണ്ട്. അതിനധികമായിട്ട് അവൻ ദൂതന്മാരെ അയച്ചിട്ടും ദൈവം നമ്മെ താങ്ങുന്നു. ഈ ദൈവത്തിൻ്റെ കരം നമ്മെ മറയ്ക്കുന്ന കരം കൂടിയാണ്. യെശയ്യാ പ്രവാചന പുസ്തകം 51 അധ്യായം അതിൻ്റെ 16 വായിക്കുന്നു, വായിക്കാം. ഞാൻ ആകാശത്തെ ഉറപ്പിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് നീ എൻ്റെ ജനമെന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എൻ്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. ദൈവം തൻ്റെ കൈയുടെ നിഴലിൽ നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു, മറച്ചിരിക്കുക. അത്യുന്നതന്റെ മറിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അപ്പം അവൻ്റെ നിഴലിലായിരിക്കുന്നവരിൽ നമ്മൾ ആ തൊട്ടടുത്ത് തന്നെ ആരുണ്ട്, അവൻ നമ്മോട് കൂടെയുണ്ട്. നമുക്കറിയാം നിഴൽ, നമുക്കറിയാം ഇപ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ ഇതിൻ്റെ നിഴൽ പുറത്ത് വീഴുന്നുണ്ടല്ലോ. അപ്പം എന്താ അർത്ഥം, തൊട്ട് തന്നെയുള്ളതായ ഒന്നിൻ്റെ നിഴലാണ് അപ്പുറത്തേക്ക് വീഴുക അല്ലേ. അങ്ങനെയാണെന്ന് വരികിൽ അവൻ്റെ നിഴൽ നമ്മുടെ മേൽ ഉണ്ട്, അവൻ്റെ കൈയുടെ നിഴലിൽ തന്നെയാകുന്നു അവൻ നമ്മെ മറച്ചിരിക്കുന്നു. എത്ര വലിയ പരിപാലനം അത്, എത്ര വലിയ സംരക്ഷണമാണ്. അവൻ തൻ്റെ കൈയുടെ നിഴലിൽ അവൻ നമ്മെ മറയ്ക്കുന്ന ദൈവം, നമ്മെ പാലിക്കുന്ന ദൈവം. ഇവിടെ ഇപ്രകാരം ചെയ്യുവാനായിട്ട് നമ്മിൽ എന്താ ഉള്ളത്? 8 സങ്കീർത്തകാരൻ പറയുന്നുണ്ടല്ലോ, നീ എന്ത് മിറ്റത്തനായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ച്, നീ അല്ലെങ്കിൽ ഭർത്തിനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത് മാത്രം. നമുക്കറിയാം ഈ വലിയ പ്രപഞ്ചത്തിൽ ഈ ഭൂമി എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പൊട്ട് മാത്രമേ ഉള്ളൂ അല്ലേ. പഠിക്കുന്ന കുട്ടികൾക്കറിയാലോ ഇത്ര വലിയ യൂണിവേഴ്സ്, ഇത്ര വലിയ പ്രപഞ്ചം. പ്രപഞ്ചത്തിൻ്റെ വലിപ്പം ആർക്കും ഗ്രഹിക്കാനായിട്ട് കഴിയില്ല. അപ്പം ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു ഡോട്ട് മാത്രമുള്ളതെന്നാണ് പറയുന്നത്, ഒരു കുത്ത് മാത്രം. അത്രയും വലിപ്പം ഭൂമിക്കുള്ളൂ മറ്റുള്ള ഗ്രഹങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതിനകത്തുള്ള മനുഷ്യന്മാരായ നമ്മെ ഓർക്കാൻ ദൈവത്തിന് മനസ്സ് തോന്നി. അപ്പം എത്ര സ്നേഹമുള്ളവനാണ് നമ്മുടെ ദൈവം, നമുക്ക് വേണ്ടി എന്തുമാത്രം കരുതുന്നവനാണ്. ഈ ഒറ്റ കാര്യം ഓർത്താൽ മതി, ഇത്രയ്ക്കായിട്ടും അവൻ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുവാൻ തയ്യാറായില്ലേ. ആ കാൽവരി ക്രൂശന്മയെ നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായില്ലേ. അവൻ നമുക്ക് വേണ്ടി മരിച്ചില്ലായിരുന്നുവെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ നീതിയെ ചോദ്യം ചെയ്യുവാൻ നമുക്ക് ആർക്കും കഴിയുമായിരുന്നില്ല. എന്നിട്ടും അവൻ നമ്മെ പരിപാലിക്കുവാൻ, അവൻ നമ്മെ വിടുവിക്കുവാൻ, പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, സ്വന്തം മക്കളാക്കി തീർക്കുവാൻ അവൻ ഇടയാക്കി തീർത്തു. എബ്രായ ലേഖനം 2:5 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, അവന് വരുവാനിരിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ലോ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. ഭാവി ലോകത്തെ, ഇനിയും വരുവാനിരിക്കുന്ന ലോകത്തെ അവൻ കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ദൂതന്മാർക്കല്ല. പിന്നെ ആർക്കാ? ദൂതന്മാരില്ലാത്തതായ അല്ലെങ്കിൽ ദൂതന്മാരുടെ ഭരണമില്ലാത്തതായ ഒരു സമയത്തേക്ക് വരുവാൻ പോകുന്നു. പരമാധികാരി ദൈവമായിരിക്കുന്നു. ആ ഒരു ലോകത്തിലേക്ക് വരുവാനായിട്ടുള്ള പദവിയിലേക്ക് അവൻ നമ്മെ വിളിച്ചു. എങ്ങനെ മനുഷ്യവർഗത്തിന് ദൈവം നൽകിയതായ ആ ഭരണാധികാരം നഷ്ടപ്പെടുത്തിയത് എങ്ങനെയെന്നും എന്തുകൊണ്ടാണെന്നും അത് വീണ്ടെടുത്തത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ അത് വീണ്ടെടുപ്പാനായിട്ടിടയായിത്തീർന്നു. ഈ സ്നേഹം ആര് കാണിക്കും? ഒരിക്കൽ നഷ്ടപ്പെടുത്തി കളഞ്ഞായ സ്ഥാനത്തേക്ക് തിരികെ വീണ്ടും നമ്മെ അവൻ വിളിച്ച് ചേർത്തു. അവൻ്റെ കരം നമ്മെ മറയ്ക്കുന്നതായ കരമാകുന്നു. അവൻ്റെ ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിലാക്കി എൻ്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. ദൈവം തൻ്റെ
വചനത്തെ നെരുള്ളത്തിലേക്ക് തന്ന് അവൻ തൻ്റെ കൈയുടെ നിഴലിൽ നമ്മെ മറച്ചിരിക്കും. ഈ കരം നമ്മെ സംരക്ഷിക്കുന്നതായ കരമാകുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന് 28-ഉം 29-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങൾ. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. ഞാൻ ഒരു നാളും നശിച്ചു പോകുകയില്ല, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. നമുക്കും പറയാം, നമ്മൾ ആരും ഒരു നാളും നശിച്ചു പോകുകയില്ല. കാരണം എന്താ? അവയെ അല്ലെങ്കിൽ നമ്മെ കർത്താവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിപ്പാനായിട്ട് ആർക്കും കഴിയുകയില്ല. അവയെ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവനാകുന്നു. ഫോർ ഗ്രേറ്റർ ഈസ് ദാറ്റ് ഈസ് ഇൻ മീ ദാൻ ഹി ദാറ്റ് ഈസ് ഇൻ ദി വേൾഡ്. നമ്മിൽ വസിക്കുന്നവൻ ലോകത്തിൽ വസിക്കുന്നവനേക്കാളും വലിയവൻ. അപ്പം ലോകത്തിൽ വസിക്കുന്നതായ ഒരുവനുണ്ട്, എന്നാൽ ലോകത്തിൽ വസിക്കുന്നവനേക്കാളും വലിയവനാകുന്ന ഒരുവൻ നമ്മിൽ വസിക്കുന്നുമുണ്ട്. അപ്പൊ എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ എന്നാണ് പറയുന്നത്. പിതാവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. കർത്താവിൻ്റെ കയ്യിൽ നിന്നും നമ്മെ പിടിച്ചു മാറ്റുവാനായിട്ട് ഒരു ശക്തിക്കും സാധ്യമാവുകയില്ല, ഒരു നാളും സാധ്യമാവുകയില്ല. നമുക്കുള്ള ആ ഒരു വലിയ ഉറപ്പാണത്. നാം കർത്താവിൻ്റെ കയ്യിലായിരിക്കുമ്പോൾ ആ കയ്യിൽ നിന്നും നമ്മെ പിടിച്ചു ബലമായിട്ട് പിടിച്ചു മാറ്റുവാൻ കഴിയുന്നതായ ഒരു ബലമുള്ള കരം വേറെയില്ല. ആ കയ്യിൽ നമ്മെ പിടിച്ചു പറിക്കുവാൻ തക്ക വണ്ണം ശക്തമായ വേറൊരു കരവുമില്ല. ആ കരത്തിലാണ് നാം ആഗ്രഹിക്കുന്നത്. അതാണ് നമുക്കുള്ള ആ ധൈര്യം. ഞാൻ അവനുള്ള കയ്യിൽ മറഞ്ഞിരിക്കിയാൽ ആരുമില്ലെനിക്കിനി ദോഷം ചെയ്യും. ഞാൻ കർത്താവിൻ്റെ കയ്യിലാകുന്നു, അവൻ എന്നെ പരിപാലിക്കുന്നു, അവൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അവൻ എന്നെ സംരക്ഷിക്കുന്നു, അവൻ എന്നെ മറയ്ക്കുന്നു. അവൻ്റെ കരം വല്ലഭത്വമുള്ള കരമാകുന്നു. ആ കരം എനിക്ക് അനുകൂലമായിരിക്കുന്നതായ കരമാകുന്നു. ഈ കരം എന്നെ സംരക്ഷിക്കുന്നതായ കരമാണ്. നമ്മെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നതായ കരം, നമ്മെ ആശ്ലേഷിച്ചു കൊണ്ടിരിക്കുന്നതായ കരം. എൻ്റെ അടുക്കൽ വരുന്നവൻ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞവൻ എക്കാലത്തും ക്രിസ്തു മാറുകയില്ല. എക്കാരണത്താലും നമ്മെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്നൊരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നൊരു നാളും ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞവൻ അവൻ്റെ കരത്തിൻ കീഴെയാണ്, ബലമുള്ള കരത്തിൻ കീഴെയാകുന്നു നാം ആയിരിക്കുന്നത്. അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞോളാം. യെശയ്യാപ്രവാചന പുസ്തകം 59-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നമ്മുടെ കർത്താവിൻ്റെ ചെവി മന്ദമായിട്ടില്ല, അവൻ്റെ കൈ കുറുകിപ്പോയിട്ടുമില്ല. നാം അവനോട് കഴിക്കുന്ന അപേക്ഷ അവൻ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ളതായ ധൈര്യമാകുന്നു. കേട്ടതായ അപേക്ഷ അവൻ നൽകാതിരിക്കുകയില്ല. പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കൈയുടെ ശക്തി ഇല്ലാതെ പോയിട്ടില്ല. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ഞാൻ പ്രവർത്തിക്കും, ആർക്ക് തടുക്കുവാൻ കഴിയും? ആർക്കും അടയ്ക്കാതെ വണ്ണം തുറക്കുവാൻ കഴിയുന്നവനാകുന്ന ഒരുവനുണ്ട്. ആർക്കും തുറക്കുവാൻ കഴിയാതെ വണ്ണം അടയ്ക്കാൻ കഴിയുന്നവനാകും നമ്മുടെ കർത്താവ്. അവൻ പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ കൈ വീര്യമുള്ള കൈ ആകിയാൽ, അവൻ എല്ലാവരിലും വലിയവനാകിയാൽ, അവൻ പ്രവർത്തിക്കുവാൻ ഇറങ്ങുമ്പോൾ അവൻ്റെ കൈ തടുക്കുവാൻ ഒരു ശക്തിക്ക് സാധ്യമാവുകയില്ല. ഒരു ശക്തിക്ക് സാധ്യമാവുകയില്ല നമ്മുടെ കർത്താവിൻ്റെ കൈ തടുക്കുവാനായിട്ട്. അവൻ്റെ കൈ ബലമുള്ള കൈയാണ്, അവൻ്റെ കൈ വീര്യമുള്ള കൈയാണ്. എല്ലാത്തിനുപരിയായിട്ട് നമ്മുടെ പേരുകൾ ആലേഖനം ചെയ്തതായ കരമാണ് അവൻ്റെ കരം. അവൻ്റെ മുറിവിൽ നമ്മുടെ പേരവൻ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അവൻ തൻ്റെ ജീവനെ നൽകിയതാണ്. അവൻ്റെ അവസാന തുള്ളി രക്തം വരെയും എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ കാൽവരി ക്രൂശിന്മേൽ ചൊരിഞ്ഞു. അങ്ങനെയാണെന്ന് വരികിൽ അവൻ്റെ രക്തത്തിൻ്റെ വില നമുക്കറിയാമല്ലോ. ആ രക്തം കൊടുത്ത് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ, അവൻ നമ്മെ വിലയേറിയവരും ശ്രേഷ്ഠരും മാന്യരുമായിട്ട് എണ്ണിയിരിക്കാൻ നമ്മെ നടത്തുവാനായിട്ട് അവൻ മതിയായവൻ. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെന്ത് ചെയ്യും? ജീവപര്യന്തം വഴി കണ്ടെത്തും. അവൻ നമുക്ക് അനുകൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമാകുന്നു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, അവനോട് കൂടെ സകലവും നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകുവാൻ
അവൻ മതിയായവനാകുന്നു. അതുകൊണ്ട് സകല ചിന്താകുലവും അവൻ്റെ മേലിടുവാൻ നമുക്ക് കഴിയും. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളും.